യുദ്ധമര്യാദകളെല്ലാം കാറ്റിൽ പറത്തി ഗാസയിൽ കൂട്ടക്കുരുതി നടത്തുകയാണ് ഇസ്രയേൽ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ പിന്തുണയുമായി എത്തിയ പോലും പിന്നീട് ഇസ്രയേലിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലെത്തി ലോകം മുഴുവൻ ഇസ്രയേലിനെതിരെ രംഗത്തു വന്നിട്ടും രാജ്യത്തിനകത്തുതന്നെ വികാരം ശക്തമായിട്ടും കൂട്ടക്കുരുതിയുമായി നെതന്യാഹു മുന്നോട്ടു പോകുകയാണ് അമേരിക്കയും ഇപ്പോൾ നെതന്യാഹുവിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചിരുന്നു സന്ദർശനത്തിനിടെ ഇസ്രയേലിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു ലോകം മുഴുവൻ ഇസ്രയേലിനെതിരാണ് ഇപ്പോഴിതാ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും നെതന്യാഹുവിനെതിരെ പരസ്യ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു രഹസ്യമായി അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കമലയുടെ നിലപാടിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് യു എസ് സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും നതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് കമല ഇസ്രയേലിനെതിരെ ശക്തമായ ഭാഷയിൽ നിലപാട് പറഞ്ഞത് ബൈഡനേക്കാൾ അതിശക്തമായ പ്രതിഷേധമാണ് കമല നതന്യാഹുവിനു മുന്നിൽ പ്രകടിപ്പിച്ചത് ദുരന്തങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കാനാവില്ല ആളുകൾ കഷ്ടത അനുഭവിക്കുമ്പോൾ മുഖം തിരിച്ചു നിൽക്കാനും കഴിയില്ല താൻ നിശബ്ദിയായിരിക്കില്ലെന്നും കമല തുറന്നടിച്ചു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ഒൻപത് മാസമായി ഗാസയിൽ നടക്കുന്നത് കുട്ടികൾ മരിച്ചു വീഴുന്നു കൊടും പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ അതിനിടയിൽ അഭയം തേടി പരക്കം പായുകയാണ് ജനം അവർ പല പ്രാവശ്യം വാസസ്ഥലങ്ങൾ മാറാനും നിർബന്ധിതരാകുന്നു എന്നും കമല പറഞ്ഞു വ്യാഴാഴ്ചയായിരുന്നു ബൈഡനും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് നെതന്യാഹു കമല ഹാരിസുമായും ചർച്ച നടത്തി ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിലും മരണങ്ങളിലും അതിരൂക്ഷമായാണ് കമല പ്രതികരിച്ചത് കൂടുതൽ മാനുഷിക സഹായം ഗാസയിലേക്ക് എത്തിക്കണമെന്നും മരണങ്ങൾ ഒഴിവാക്കണമെന്നും കമല ആവശ്യപ്പെട്ടു നിരപരാധികളുടെ മരണത്തിലും കഷ്ടതകളിലുമുള്ള ആശങ്ക നെതന്യാഹുവിനെ അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കമല ഹാരിസ് പറഞ്ഞു ഗാസയിലെ മനുഷ്യരുടെ അതിദയനീയമായ അവസ്ഥയിൽ ഉത്കണ്ഠ അറിയിച്ചതായും അവർ പറഞ്ഞു വിമർശനങ്ങൾക്കൊടുവിൽ ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു ഇനി പ്രസിഡന്റ് എന്ന നിലയിൽ ആറുമാസത്തെ കാലാവധിയാണ് ബൈഡൻ ഉള്ളത് ഈ ആറുമാസം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കലാണെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കണം ബന്ദികളെ മോചിപ്പിക്കണം എന്നിവയാണ് തന്റെ അവശേഷിക്കുന്ന ആറുമാസത്തെ ലക്ഷ്യങ്ങളെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയായിരുന്നു നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായത് അമേരിക്കയുടെ ആവശ്യങ്ങളിൽ നെതന്യാഹു എന്തു നിലപാട് സ്വീകരിക്കും എന്ന ആകാംക്ഷയിലാണ് ലോകം വെടിനിർത്തൽ ആവശ്യം അംഗീകരിക്കില്ല എന്നു തന്നെയാണ് നതന്യാഹുവിൻ്റെ നിലപാട് തുടക്കം മുതലുള്ള തൻ്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേലിനെതിരെ അമേരിക്കയും പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് നെതന്യാഹു